ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്ക്രാപ്പ് ബുക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു കാർഡുമായാണ് വന്നിരിക്കുന്നത്. ഇത് ചെയ്ത് നോക്കിയാലോ. 17 സെൻറ്റിമീറ്റർ 16 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം ഇതുപോലെ രണ്ടളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പതിനാല് സെൻറ്റിമീറ്റർ ലെങ്തും 7 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഇതുപോലെ നേരെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ 3 ഭാഗത്തായിട്ട് ഇതുപോലെ പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ 4 പീസാണ് വേണ്ടുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ പാറ്റേൺ പേപ്പർ ഒന്ന് ഒരു കളർ ഒട്ടിച്ച ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി 12 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു പേപ്പർ എടുക്കാം. അതിനെ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 2 2. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഈ രീതിയിലൊന്ന് മടക്കിയതിന് ശേഷം ഇവിടെ ഗ്ലൂ തേച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ആ ഹോളിട്ട് അതിനകത്തൂടെ ഇതുപോലെ ഒന്നെടുത്ത ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് നിവർത്തി കൊടുത്ത് ഇതുപോലെ 7 സെൻറ്റിമീറ്റർ ലെങ്തും വിഡ്ത്തുമുള്ള ഒരു പേപ്പർ എടുക്കാം. അതിനകത്ത് ഇതുപോലെ പാറ്റേൺ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനെ ഇതിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഗ്ലൂ തേച്ച ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതിനെ ഇതുപോലെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇതുപോലെ വയ്ക്കാം. സ്ക്രാപ്പ് ബുക്കിലെ അടുത്ത കാർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇതൊന്ന് താഴേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഫോട്ടോയോ എന്തെങ്കിലും ബേർഡ്സുകളോ എഴുതി കൊടുക്കാം. വീണ്ടും താഴെ നിന്ന് മേളിലോട്ടാക്കിയ ശേഷം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രാപ്പ് ബുക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.